നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാസ്തു സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് ഫോട്ടോകൾ, അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ, മെറ്റൽ ആമ, ഇങ്ങനെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നീങ്ങാനും അതുപോലെ വാസ്തു സംബന്ധമായിട്ട് നല്ല സ്ഥാനത്ത് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാസ്തു സംബന്ധമായിട്ട് ഇന്നൊരു സ്ഥലത്ത് അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ വളരെയധികമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ അത് നിങ്ങൾ വാസ്തു സംബന്ധമായിട്ട് മാറ്റി സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെടിയാണെങ്കിൽ അത് വാസ്തു സംബന്ധമായിട്ടുള്ള സ്ഥലത്തല്ല ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കതിൽ ദോഷമൊന്നും വരാനില്ല. കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു സൗഭാഗ്യങ്ങൾ അത് മറിഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓടിച്ചെന്ന് ആ മരം വെട്ടിക്കളയുകയോ മുറിച്ച് കളയുകയോ ഒന്നും വേണ്ട. അതിനൊക്കെ പരിഹാരമായിട്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്തോ അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെയും മരങ്ങൾ ഇരിക്കുന്നു, നട്ടുപിടിപ്പിച്ചിട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ വളരെ വാസ്തു സംബന്ധമായിട്ടുള്ള ഒരുപാട് ദോഷങ്ങളൊക്കെ അകന്നു പോകുവാൻ വളരെയധികം ചെടികളെക്കുറിച്ചും അതുപോലെ വീടിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് നല്ല രീതിയിലുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അത് ചാനലിൽ ചെയ്തിട്ടിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം കന്നിമൂലയിൽ നട്ടു വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി, തുളസി ചെടി നട്ടു വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കന്നിമൂലയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുളസി ചെടി നട്ടു വളർത്താവുന്നതാണ്. യാതൊരു ദോഷവും അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ കന്നിമൂലയിൽ നിന്ന് ആ തുളസി ചെടി പറിച്ചു കളയുമ്പോൾ നിങ്ങൾ വളരെയധികം ദുഃഖം, ദരിദ്ര ദുഃഖം ഒക്കെ അനുഭവിക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ്. കാരണം ദേവതാ ചൈതന്യമുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്, ഔഷധ സസ്യവും പോസിറ്റീവ് എനർജി നിറഞ്ഞതുമായിട്ടുള്ള ഒരു സസ്യമാണ് തുളസി എന്ന് പറയുന്നത്. അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ദാരിദ്ര്യം വന്നു കയറുന്നതിൽ യാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് തുളസി പറിച്ചു കളയുന്ന പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതൊക്കെ സ്വയം ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇനി ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് പ്രകൃതി തരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മളുടെ വീട് എന്ന് പറയുന്നത്. 5 സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മളുടെ വീട്. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഇല്ലാത്തതും ചിലർക്കൊക്കെ ഉള്ളതുമായിട്ടുള്ള കാര്യമാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോയി ആ ജോലിയിൽ നമുക്ക് നല്ല രീതിയിൽ മികവ് കാണിച്ച് നമുക്കതിൽ നിന്ന് ധനം സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് വീട്ടിലൊരു ഏത് ജോലി ആയിക്കൊള്ളട്ടെ, എന്ത് തരത്തിലുള്ള ജോലിയാണെങ്കിലും ആ ജോലിക്കൊരു മനസമാധാനത്തോടെ നിൽക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ജോലി ആളുകൾക്ക് ചെയ്യാനും നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ആകർഷിച്ച് അല്ലെങ്കിൽ ധനം വന്നു കൂടാനും നിങ്ങളുടെ വരവുകളും ചിലവുകളും ഒക്കെ നല്ല രീതിയിൽ അനുപാതമായി തന്നെ പോയി നിങ്ങൾക്ക് ആ ഒരു ധനം ശേഖരിച്ച് വെക്കാനും അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീടുള്ള കാലങ്ങളിൽ ഉപകരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് വാസ്തു സംബന്ധമായിട്ടൊക്കെ പറയുന്നത്. പല രീതിയിലുള്ള ചെടികൾ വാസ്തു സംബന്ധമായിട്ടുള്ള ദിശകളിൽ വെച്ചാൽ, പല രീതിയിലുള്ള ചിത്രങ്ങൾ വാസ്തു സംബന്ധമായിട്ടുള്ള ദിശകളിൽ വെച്ചാൽ, പല കാര്യങ്ങൾ വാസ്തു സംബന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉയർച്ചയിലും സമ്പന്നതയിലും ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ചെയ്യുന്നതുമാണ്. എന്നാൽ ഈ ചെയ്യുന്ന ആളുകളൊന്നും ഇത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. കാരണം ആ പറയുന്നതിലൂടെ അവരുടെ ഭാഗ്യം പോയാലോ എന്ന് കരുതി തന്നെയാണ് പറഞ്ഞു കൊടുക്കാത്തത്. അതുപോലെ വാസ്തു പ്രകാരം വീട്ടിലെ ഫർണിച്ചറും പെയിൻറ്റും അലങ്കാര വസ്തുക്കളും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിത്രങ്ങൾ മിക്കവാറും വീടുകളിലെ ചുവരുകളിൽ അലങ്കാരമായി കാണുന്ന ചിത്രങ്ങൾ പോലും വാസ്തുശാസ്ത്രപരമായിട്ടാണ് വെക്കേണ്ടത്. അതിൻ്റെ രീതിയിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അലങ്കാരത്തിനായി വെക്കുന്നതാണെങ്കിലും ഈ ചിത്രങ്ങളിൽ ചിലത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുകയും മറ്റു ചിലത് നമുക്ക് ഐശ്വര്യം നൽകുകയും ചെയ്യും. അങ്ങനെ ചില ചിത്രങ്ങൾ നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും, ചില ചിത്രങ്ങൾ പോസിറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ കുറേ ചിത്രങ്ങളും പടങ്ങളും ഇങ്ങനെയുള്ള ചെടികളും ഒക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാവൂ. അതുപോലെ ഇപ്പോൾ ആമമോതിരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും ആ ആമമോതിരം വളരെ വേണ്ട വിധേനെ ധരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ ജീവിത രീതിയിൽ പലർക്കും അത് ധരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കാര്യമായി തീരും. കാരണം മത്സ്യം മാംസം കഴിക്കുമ്പോൾ ആമമോതിരം കഴിക്കാൻ പറ്റില്ല. ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് ആമമോതിരം ധരിക്കും
കഴിക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മളുടെ വീട്ടിൽ നമ്മൾ മത്സ്യമാംസം തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മളൊരു ടോയ്ലറ്റിലോ അല്ലെങ്കിൽ വാഷ്റൂമിലോ പോകുമ്പോൾ നമുക്ക് ആമമോതിരം ധരിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളൊക്കെ നോക്കുന്ന ഒരാൾക്ക് മാത്രമേ ആമമോതിരം ധരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ, അങ്ങനെ ചിട്ടവട്ടങ്ങൾ പാലിക്കാത്ത ഒരാളാണ് ആമമോതിരം ധരിക്കുന്നത് എങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശങ്ങളാണ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ യാതൊരു സൗഭാഗ്യ ഗുണങ്ങളും നമുക്ക് ലഭിക്കില്ല. നമ്മളിപ്പം വാഷ്റൂമിൽ, ചെറിയൊരു കാര്യമാണ്, നമ്മൾക്ക് വാഷ്റൂമിൽ പോകണം, പക്ഷേ ആമമോതിരം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഊരി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വാഷ്റൂമിൽ പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇനി ഇന്ന് പറയാൻ പോകുന്നത് മയിലിൻ്റെ ചിത്രം. മയിലിൻ്റെ ചിത്രം നമുക്ക് എവിടെ വയ്ക്കാം എന്നുള്ളതാണ്. വാസ്തുശാസ്ത്ര പ്രകാരം മയിലിൻ്റെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് വളരെ ശുഭകരമാണ്. ഒരു മയിൽ പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിംഗ് ഒക്കെ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇവ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സമ്പൽ സമൃദ്ധിയാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വെക്കേണ്ട ഒരു ദിശ എന്ന് പറയുന്നത് കിഴക്ക് ദിശയിലാണ്. വീട്ടിലെ മയിലിൻ്റെ ചിത്രം വാസുദോഷങ്ങൾ ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കും, വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ മയിൽപ്പീലിയും നിങ്ങൾക്ക് വയ്ക്കാം. മയിൽപ്പീലിയെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. അത് ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ കാര്യമാണ്, അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. മയിൽപ്പീലി എവിടെ വയ്ക്കാം, എന്തൊക്കെയാണ് മയിൽപ്പീലി വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ എല്ലായ്പ്പോഴും നമുക്ക് കിഴക്ക് ദിശയിലാണ് മയിൽ, ഈ ഒരു മയിലിൻ്റെ ഒരു പടം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുക. അതായത് നിങ്ങളിപ്പോൾ വോൾ പെയിൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ മയിലിൻ്റെ ചിത്രമാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ, ഒരു ഫോട്ടോ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിഴക്ക് ഭാഗത്തുള്ള ചുമരിൽ അത് സ്ഥാപിക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം തരും. വീടിൻ്റെ കിഴക്ക് ദിശയിൽ മയിലിൻ്റെ ചിത്രമുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകില്ല. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു മയിലിൻ്റെ പടം വാങ്ങി വെച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തമ്മിൽ തമ്മിലുള്ള വഴക്കോ കാര്യങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മയിലിൻ്റെ ചിത്രം, അതായത് പീലി വിടർത്തി സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു മയിലിൻ്റെ ചിത്രം വാങ്ങി കിഴക്ക് ഭാഗത്ത് ചുമരിലൊന്ന് വെച്ച് നോക്കുക. പിന്നെ നമ്മൾ ഈ നീലക്കുപ്പായക്കാരൻ എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളിൽ അതിന് നീലക്കുപ്പായക്കാരൻ, പനങ്കാക്ക, നീലകണ്ഠ പക്ഷി എന്നൊക്കെയാണ് ഈ ഒരു പക്ഷി അറിയപ്പെടുന്നത്. ഇന്ത്യൻ റോളറുടെ ചിത്രവും ഭിത്തിയിൽ തൂക്കുന്നത് നല്ലതാണ്. അതായത് ഈ ഒരു പക്ഷിയുടെ ചിത്രം നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത്, ഇത് ശിവൻ ഭഗവാനുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു പക്ഷിയാണ്, അതിൻ്റെ കഥ ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു പക്ഷിയെ നമ്മൾ പിന്നെ ഇതേപോലെ ഈ പക്ഷിയുടെ ഒരു പടം, നല്ല അതൊരു വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പടം കിട്ടുകയാണെങ്കിൽ വാങ്ങി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതും ഈ പറഞ്ഞ മാതിരി കിഴക്ക് വശത്താണ് നല്ലത് വയ്ക്കുന്നത്. അത് നമ്മളുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജിയെയും ഒക്കെ ഇല്ലാതാക്കി ഇത് വീടിന് ഐശ്വര്യം കൂട്ടും. വീട്ടിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നത് ഇത് തടയും. അതുപോലെ തന്നെ സമ്മർദ്ദക്കാരായ അന്തരീക്ഷം അവസാനിക്കും. എപ്പോഴും കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഈ ഒരു പക്ഷിയുടെ പടം നമുക്ക് തൂക്കാവുന്നതാണ്. കിഴക്ക് ഭാഗത്താണ് നല്ലത്, പിന്നെ വടക്കും കിഴക്കും, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തും നമുക്ക് തൂക്കാവുന്നതാണ്. വടക്ക് ഭാഗത്തും ഈ ഒരു പക്ഷിയുടെ പടം നമുക്ക് തൂക്കാവുന്നതാണ്. അതുപോലെ ഫീനിക്സ് പക്ഷി, ഈ ഒരു ഫീനിക്സ് പക്ഷിയുടെ പടത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പക്ഷിയാണ്. നമ്മളുടെ വീട്ടിൽ വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഇത് കൊണ്ടുവരും. നമ്മളുടെ ഹോളിൽ ഇത് തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. തെക്ക് ഭാഗത്തുള്ള ചുമരിലാണ് ഇത് വാസ്തു സംബന്ധമായിട്ട് ഈ ഒരു പക്ഷിയുടെ പടം നമ്മൾ സ്ഥാപിക്കേണ്ടത്. ഇത് വളരെ നല്ലതാണ്. ഇത് ഈ മൂന്ന് പടങ്ങളും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വാങ്ങി സ്ഥാപിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയായിട്ടുള്ളൊരു ജീവിതം, നിങ്ങളുടെ പൈസ എവിടെയും പോവാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.